വടക്കിനെ തുടർന്ന് യുവാവ് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയ യുവതി മരിച്ചു. അഞ്ചൽ ഇടമുളയ്ക്കൽ തുമ്പിക്കുന്നിൽ ഷാൻ മനസ്സിലിൽ ആതിര എന്ന 28-കാരിയാണ് അല്പസമയം മുൻപ് മരിച്ചത്. ആതിരയുടെ മരണമൊഴിയുടെ അടിസ്ഥാനത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലുള്ള ഷാനവാസിനെ അഞ്ചൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടിക്ടോക്ക് ചെയ്തതിനെ തുടർന്നുള്ള വഴക്കാണ് പ്രശ്നമായത്. വഴക്കിനെ തുടർന്ന് ഷാനവാസ് ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നുവെന്ന് മരിക്കുന്നതിന് മുൻപ് ആതിര ഡോക്ടറോടും ബന്ധുക്കളോടും വെളിപ്പെടുത്തിയിരുന്നു. ഇരുവരും അഞ്ചൽ ഇടമുളയ്ക്കൽ തുമ്പിക്കുന്നിൽ ഒന്നിച്ച് താമസിക്കുകയായിരുന്നു. വിവാഹിതനായ ഷാനവാസ് 2 വർഷമായി ആതിരയോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. ഇവർക്ക് 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. ഇവർ വിവാഹിതരല്ല എന്ന് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നു. ആതിര വിവാഹിതയും 2 കുട്ടികളുടെ മാതാവുമാണ്. ആദ്യ വിവാഹത്തിൽ ഷാനവാസിനും 2 കുട്ടികളുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടുകൂടി ആതിരയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ കണ്ടത് ദേഹത്ത് തീ പടരുന്നതാണ്. ഷാനവാസും പൊള്ളലേറ്റ നിലയിലായിരുന്നു. നാട്ടുകാരുടെ സഹായത്തോടുകൂടി പോലീസ് ഇരുവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. സംഭവം എന്ന് വെച്ചാല് നമ്മൾ മഴയുണ്ടായിരുന്നു, ആ സമയത്ത് ചെറിയ മഴയുണ്ടായിരുന്നു. അദ്ദേഹം പുറത്ത് പോയിട്ട് വന്ന ശേഷം മഴക്കുപോലൊന്നും തോന്നിയില്ല. പിന്നീട് നോക്കുന്ന കാണാം ഒരു ബഹളം കേട്ടു. ഞാൻ നോക്കുന്ന കാണാം ഈ കുട്ടി തീ കത്തി വരിക. ഞാൻ നമ്മളെ അന്നേരം തന്നെ അത് തീയൊക്കെ അണച്ച് ആ പെണ്ണ് അവിടെ വീണ് കിടന്നു. പിന്നീട് പോലീസൊക്കെ വന്ന് കുട്ടിയെ കൊണ്ടുപോവുക ചെയ്തത്. അല്ലാതെ ഒന്നുള്ള ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. അങ്ങനെ പറയുന്നു ഞാനങ്ങ് മേടിച്ചു പോയി. കുട്ടി എന്ത് സംഭവിച്ചെന്നുള്ളത് അറിയാൻ വയ്യാതായിരുന്നു. പിന്നെ പോലീസൊക്കെ വന്നപ്പോൾ അവർക്ക് പറഞ്ഞിട്ടുണ്ട്. പോലീസിൻ്റെ ഒക്കെ പറഞ്ഞെന്നാ പറയുന്നത്? എന്താ പറയുന്നത്? അതിന്നാലെ അവർ തമാശ കാണിച്ചെന്നാണെന്നാണ് പറയുന്ന കേട്ട്. അവർ പറഞ്ഞ അയാൾ ചെയ്തെന്നാ ഇപ്പം പറയുന്നത്, പറഞ്ഞ കേട്ടത്. അല്ലാതെ വിശദമായിട്ട് അവരുടെ വീട്ടിൽ എന്താ വഴക്കം നടന്നതെന്നുള്ളത് വ്യക്തമായിട്ട് അറിയത്തില്ലായിരുന്നു. നല്ല മഴയായിരുന്നു, അതുകൊണ്ട് വ്യക്തമായിട്ട് അറിയത്തില്ലായിരുന്നു. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ചൊവ്വാഴ്ച വൈകിട്ട് 7 മണിയോടുകൂടി ഇരുവരും തമ്മിൽ വഴക്ക് നടന്നിരുന്നു. തുടർന്ന് ഷാനവാസ് ആതിരയുടെ ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി. ഷാനവാസിനും ഗുരുതരമായി പൊള്ളലേറ്റു. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ദേഹത്ത് തീ പടർന്ന് വീട്ടിൽ ഓടുന്ന ആതിരയാണ് കണ്ടത്. ഇരുവരെയും നാട്ടുകാരുടെ സഹായത്തോടുകൂടി അഞ്ചൽ പോലീസ് ആശുപത്രിയിൽ എത്തിച്ചു. 40% പൊള്ളലേറ്റ ഷാനവാസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകും. ഷാനവാസിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിയും.